ഹലോ ഫ്രണ്ട്സ്, ജിങ്കാലാല. വീണ്ടും ഞാനൊരു ചക്ക വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ചക്ക വാട്ടിച്ചെടുത്ത ചെറിയൊരു തോരൻ. ഇതിൻ്റെ സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സംഗതി ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ നമുക്ക് വേറെ ഒരു കറി വേണ്ട. ചൂട് ചോറിൽ ഈ സാധനം ഉണ്ടാക്കിയിട്ട് ഒന്ന് പേഞ്ഞടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചക്കട ചുളന്ന് നേരെ സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് രണ്ട് വെളുത്തുള്ളിയും ഒരു 10 വെളുത്തുള്ളിയും രണ്ട് കറിവേപ്പില ഒരു 4 പച്ചമുളക് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് ലേശം കടുക് ഇട്ട് കൊടുക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കടുക് പൊട്ടുന്ന സമയത്ത് കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കുക. കറിവേപ്പില നന്നായി മൂത്ത് വരുന്ന സമയത്ത് വെളുത്തുള്ളി അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു മണം വരുമുണ്ട്, നല്ല മണം വരുമ്പോൾ. അത് നല്ല ബ്രൗൺ കളറിൽ അങ്ങ് വരുന്ന സമയത്ത് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സബോള അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. അടി കരിയാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് മുറിച്ച് വെച്ച പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മതി, ലേശം മഞ്ഞപ്പൊടി അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. മഞ്ഞപ്പൊടിയുടെ പച്ച സ്മെല്ലൊന്ന് പോയി കഴിഞ്ഞ ഉടനെ നമുക്ക് ചക്ക മുറിച്ച് വെച്ച ചക്കയുടെ ചുള അങ്ങ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതേപോലെ ഉപ്പ് ലേശം നോക്കിയിട്ടെണ്ണം, അധികമായി കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ കഴിയില്ല. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം നമ്മളൊന്ന് തുറന്നു നോക്കുമ്പോൾ സംഗതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ചെയ്യണ്ട, ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റുക. അടിപൊളിയായിട്ട് കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് അങ്ങനെ, വേറെ ഒന്നും വേണ്ട, ചോറും ഇതും കൂടെ കുറച്ച് എടുത്തിട്ട് നല്ല രീതിയിൽ കുഴച്ചിട്ട് ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. ഇത് മതി ഒരു ചെമ്പട്ട ചോറിനാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ റെഡി ആയിട്ടുണ്ട് ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒന്നും പറയണ്ട, മണം വരുന്നുണ്ട്, സൂപ്പർ മണമാണത്. ഇനി ഒരു ഉരുളങ്ങ എടുത്ത് കഴിച്ചാൽ അയ്യോ പൊളിച്ചുട്ടോ, ഒരു രക്ഷയില്ല. ഇത് ഷൂട്ട് ചെയ്യുന്ന എൻ്റെ കെട്ടികളോട് വായിൽ വെള്ളം വന്ന് നിൽക്കുന്നുണ്ട്.